Hi friends, PK Simply Nadal and Yanadu pickle recipe on the Tula. You know, lemon pickle, lemonum, dates in Gudajarda, and a good garlic velatuli on the pound. Either the Nalla taste either. Either Angana Chamber Jelly, lemon and the thole, and a juice pirin it, juice pirin number putana cobegula, papa, and the lemon juice, and the thole vacuum, number waste a colander, or another night number at the Upilitaki. കുറേശ്ശെ കുറേശ്ശെ കിട്ടുമ്പോൾ ചേർത്ത് ചേർത്ത് ഉപ്പിലിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇല്ല വെളിയിൽ വേണമെങ്കിലും വയ്ക്കാൻ വേണ്ടി വെച്ചാൽ നമ്മൾ അപ്പപ്പോൾ ഒന്നത് മിക്സ് ചെയ്ത് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ പൂപ്പൽ പിടിക്കും. ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മൾ എടുത്തെടുത്തത് ചെയ്യണം. അപ്പോൾ കുറേ ആകുമ്പോഴത്തേക്ക് നമുക്കതൊരു ഒരു ഉപ്പിലിട് പോലെ ചെയ്യാം. അതാ അങ്ങനെ ഒരു റെസിപ്പി ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിക്കിളാണ്. ഇത് കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നമുക്കൊന്നൊരു പിക്കിൾ എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം. ലെമൺ പിക്കിൾ അത് ഇത് വന്ന് ലെമണിൻ്റെ ജ്യൂസ് നമ്മൾ എടുക്കില്ലേ അതിൻ്റെ തോലത് ഇത് ഞാൻ കുറേ തോല് എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒന്നൊന്നായിട്ട് ഫ്രിഡ്ജിൽ ഉപ്പിട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചതായിരുന്നു. ഇതിൽ കുറച്ച് വെളുത്തുള്ളി ഉണ്ട്. നമ്മൾ ജ്യൂസിന് പിഴിയുമ്പോഴത്തേക്ക് പിന്നെ കൂട്ടാനൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ തോല് വന്ന് അധികം ചാറ് നമ്മളതിൽ പിഴിഞ്ഞെടുക്കാറില്ല. അതുമല്ല നമ്മൾ ഫുൾ ലെമൺ ഇടുമ്പോൾ കുറച്ച് പുളിപ്പ് അധികം ഉണ്ടാവും. അപ്പോൾ ഈ തോലിലാണ് മെഡിസിനൽ കണ്ടൻറ്റ് നിറയെ ഉള്ളത് തോലിലാണ് ലെമൻ്റെ. അപ്പോൾ ആ തോല് നമ്മൾ കളയാണ്ട് ആ തോലിൽ നമുക്കൊരു പിക്കിൾ ചെയ്യാം. അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോണത്. അതിലേക്ക് വേണ്ടി ഞാൻ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ ചൂടായതിനു ശേഷം എണ്ണ കുറച്ച് മതി. ഇതിന് ചൂടായതിനു ശേഷം നമുക്ക് താളിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇടാം. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില. കറിവേപ്പില ഇടുമ്പോൾ സൂക്ഷിച്ചിടുന്നു പൊട്ടിത്തെറിക്കും അത്. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു 3 സ്പൂൺ കാശ്മീരി ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും പിന്നെ ഒരു 6 സ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടി. ഇതിപ്പോൾ പീസസ് നിറയെ ഉണ്ടല്ലോ, ലെമൺ കുറച്ച് അധികം ഉണ്ട്, അതുകൊണ്ട് 6 സ്പൂൺ നല്ല മുളക് പൊടി. എന്ന് പറഞ്ഞാൽ എരിവുള്ളത്. അതിൻ്റെ കൂടെ ഒരു 1.5 സ്പൂൺ പെരിങ്ങായപ്പൊടി, 1 സ്പൂൺ ഉലുവ പൊടിച്ചത്. ഇത് മൂന്നും കൂടെ നമുക്കിടാം. ഈ എണ്ണ കുറച്ച് കടുവർത്തത് കുറച്ച് ആറണം, അല്ലാതെ തന്നെ ഇതിടുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ഇടണം. ഇട്ടിട്ട് ലൈറ്റായിട്ടൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം അതിൽ. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലോണം കലക്കിയിട്ട് ഒന്ന് സ്റ്റൗ കത്തിക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1 സ്പൂൺ ഉപ്പിടാം. അതിലേക്ക് ഉപ്പ് ഞാൻ പിക്കിളിൽ ഇത് ലെമണിൽ ഇട്ട് വെച്ചതാണ്. എന്നാലും ഈ മസാലിന് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പിടാം. അതിലേക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കൈപ്പിടി നിറച്ച് ഇത് ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കഴുകിയിട്ട് കട്ട് ചെയ്ത് വെച്ചത് ചെറുതായിട്ട്. ഇതിനെ നമുക്ക് അതിലേക്ക് ഇടണം. ഇത് തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഇട്ട് അത് നല്ലോണം ഒന്ന് മിക്സായി വരണം. തീ വന്ന് സ്ലോയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഈ മസാല എല്ലാം കൂടെ ഇതിലൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കത് നാരങ്ങയിലേക്ക് എടുത്ത് ഒഴിക്കാം. ഇത് നല്ലോണം ഒന്ന് നല്ല ചൂടായി എണ്ണയെല്ലാം മേലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എടുത്ത് നാരങ്ങയിലേക്ക് ഒഴിക്കാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ചൂടുണ്ടായിരുന്നാലും ഒന്നും ചെയ്യില്ല. ഇത് കാരണം തോലാണല്ലോ, അത് കുറച്ചൊന്ന് വെന്താലും കുഴപ്പമില്ല. അല്പം ഒന്ന് ഇളക്കിയിട്ട് ആ മസാല ചട്ടിയിൽ തന്നെ കുറച്ച് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കി അതിലേക്ക് ഒഴിക്കാം. ഈ മസാല എല്ലാം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് ഇത് വെള്ളം വേണ്ട, വിനീഗർ ഒഴിക്കുമെന്നുള്ളവർക്ക് വിനീഗർ ഒഴിച്ചാലും മതി.
ഞാനിത് തയ്യാറാക്കിയിട്ട് നമുക്കിത് രണ്ട് ദിവസമൊക്കെ വെളിയിലിരിക്കും. അതേ നമ്മൾ ഇത് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കുറച്ച് കുറച്ച് യൂസ് ചെയ്യും. നമുക്ക് ആ പിക്കിളെല്ലാം എപ്പോൾ എടുക്കണത് സാധനമല്ലല്ലോ. അപ്പോൾ അത് നമുക്ക് ഉള്ളിൽ വെച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഇത്തിരി ഷോ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാനിത് നമ്മൾ വേസ്റ്റ് കളയുന്ന സാധനമല്ലായിരുന്നു. അപ്പോൾ നല്ല ഒരു മെഡിസിനൽ ക്വാളിറ്റി ഉണ്ട്. അപ്പം നമ്മൾ കളയണ്ടെന്ന് വെച്ചിട്ട് ഞാനിത് എടുത്ത് ഒരു പിക്കിളാക്കിയത്. അതിൻ്റെ കൂടെ ഡേറ്റ്സും കൂടെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഒരു കയ്പ്പും മധുരവും എല്ലാം ഉണ്ടാവും അതിൽ. പിന്നെ നമുക്കിത് ഒന്ന് ആറിയിട്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. ഈ വെള്ളം ഒന്ന് നല്ലോണം ആറിയിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് ഓരോരോ ലെമൻ്റെ തോലായിട്ട് ഞാൻ ഉപ്പിട്ട് ഉപ്പിട്ട് നല്ല കുലുക്കി കുലുക്കി അപ്പം എടുത്ത് കുലുക്കി കുലുക്കി വയ്ക്കണം. അത് മിക്സ് ചെയ്തൊന്ന് ഒന്ന് ഇളക്കിയിട്ട് വയ്ക്കണം. അപ്പോൾ അത് ഉപ്പ് എല്ലായിടും പിടിക്കും. അത് അവിടെ ഇരുന്ന് ഒരുമാതിരി ഒരു പൂപ്പൽ പിടിക്കുമില്ല. ഫ്രിഡ്ജിലായാലും നമ്മൾ എടുത്ത് കുറച്ചൊന്ന് ഇളക്കി വയ്ക്കണം. അത് വെളിയിൽ വെച്ചാലും കുഴപ്പമില്ല. വെളിയിൽ വെച്ചാലും നമ്മൾ നിറയെ ഉപ്പിട്ടിട്ട് അതിനാവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ നന്നായിട്ടുണ്ടാവും. ഇത് കണ്ടില്ലേ, ഇത് നല്ലൊരു പിക്കിളായിപ്പോൾ. ഇത് നമുക്ക് എന്തെങ്കിലും ഒന്ന് കൂട്ടാനില്ലാതിരിക്കുമ്പോഴോ പെട്ടെന്ന് ഒരു ബിരിയാണി എന്തെങ്കിലും വെച്ചാലോ അതിന് കഴിക്കാനും നന്നായിട്ടുണ്ടാവും. ഇതെല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്യണം. ഇതിന് നമുക്ക് നല്ലോണം ആറിയിട്ട് ഇതിനൊരു കണ്ടെയ്നറിൽ നല്ല വെള്ളമൊന്നുമില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് നല്ല തുടച്ചുണക്കിയ ഒരു കണ്ടെയ്നർ എടുത്ത് നമുക്ക് സൂക്ഷിക്കാം. ഇത് ഒന്ന് നമുക്ക് വേസ്റ്റായി പോകുന്ന സാധനമല്ലേ ഇത്. അപ്പോൾ ഇത് എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്യണം. മാക്സിമം പറ്റണമെന്നുള്ളവർ പറ്റുമെന്നുള്ളവർ ഇത് ചെയ്യണം. നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരാകുമ്പോൾ അത് ചെയ്യാൻ പറ്റും, ഓർമ്മയുണ്ടാവും. അത് കിട്ടുന്നത് കുറച്ച് കുറച്ച് നമ്മൾ എടുത്തിട്ട് വെച്ചാൽ ഒരു പിക്കിളാക്കി എടുക്കാം. അതുപോലെ ഡേറ്റ്സും കുറച്ചധികം നമുക്ക് ഇടാം ഇതിൽ. ഇനിയും കുറച്ചധികം ഇഷ്ടമുള്ളവർ കുറച്ചും കൂടെ ഇടാൻ ഡേറ്റ്സ്. ഇത് എല്ലാവരും കണ്ടിട്ട് ഇത് ട്രൈ ചെയ്യണം.